അപ്പോൾ ആത്മ പ്രസിഡന്റ് ദിനേശ് പണിക്കർ ടെലിഫോണിലായി. ശ്രീ ദിനേശ്, ആത്മയുടെ പിന്തുണ തനിക്കുണ്ടാകുമെന്നൊരു പ്രതീക്ഷ ഈ നിഷ പ്രകടിപ്പിക്കുന്നുണ്ട് ഞങ്ങളുടെ റിപ്പോർട്ടറോട്. അവർക്ക് ഉറപ്പുണ്ട് എന്ന് അവർ അങ്ങനെ പറയുന്നില്ല, പക്ഷെ അവർക്ക് പ്രതീക്ഷയാണ് ആത്മയില്ലെന്ന് പറയുന്നു. എന്താണ് ആത്മയുടെ നിലപാട് ഈ വിഷയത്തിൽ? ഇല്ല, ഇതിന്റെ കാര്യം എന്ന് വെച്ചാൽ എന്നെ നിഷ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒരു ഞാൻ ജോലി ചെയ്തോണ്ടിരുന്ന സ്ഥലത്തുനിന്ന് എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് വിളി വരുന്നില്ല, അവരെന്നെ അകത്തി മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എന്നെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അവർ വളരെ മാന്യമായിട്ടുള്ള സൊല്യൂഷൻ കാണുന്നതാണ് ഏറ്റവും നല്ലത്, കാരണം ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ അങ്ങനെ ആ കുട്ടി വളരെ മാന്യമായിട്ട് വീണ്ടും പ്രതികരിച്ചിട്ട്, പക്ഷെ അതിനോട് റെസ്പോൺസ് പ്രോപ്പർ വരാതിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടി വന്നത്. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത്രയും സംഭവിച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ പേഴ്സണലായിട്ട് സംസാരിച്ചു എന്നല്ല, ഒരു ആത്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടല്ല സംസാരിച്ചത്. പക്ഷേ ആ കുട്ടിയുടെ വിഷമം ഞാൻ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് നല്ല അഡ്വൈസ് ഞാൻ കൊടുത്തു എന്നാണ് എന്റെ വിശ്വാസം. അതിനുശേഷം ഇത് ഒഫീഷ്യലായിട്ട് ഞങ്ങൾ ഇത് എടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു അതൊരു ഒഫീഷ്യൽ ലെറ്ററായിട്ട് തരിക, കാരണം ഞങ്ങളുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് കെ പി ഗണേഷ് കുമാറാണ്. അദ്ദേഹവും ഞങ്ങളുടെ കമ്മിറ്റിയും ഡിസ്കസ് ചെയ്തിട്ട് അതിന് വേണ്ട ഫുൾ പിന്തുണ ഞങ്ങൾ കൊടുക്കും. കാരണം ഒരു ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു മെമ്പറാണ്, നല്ലൊരു മെമ്പറാണ്. ആ ആർട്ടിസ്റ്റിന് വന്ന ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ ഒരു സീരിയൽ മേഖലയിൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നത് നമുക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു നാണക്കേടാണ്. അങ്ങനെ ഒരു സംഭവം ഇനി വരാൻ പാടില്ല എന്നൊരു ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിശയ്ക്ക് സപ്പോർട്ട് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ബലമായ വിശ്വാസം. ഞാൻ പേഴ്സണലായിട്ടുള്ള എന്റെ ഒരു സപ്പോർട്ട് ഞാൻ ആ കുട്ടി എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മാക്സിമം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് എന്നായിരിക്കാം ഇനി ഈ ഒരു വിഷയം? ഇത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. ഇത് അടിയന്തരമായി ആത്മ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമല്ലേ? ആണ്. ഇന്നലെ രാത്രിയാണ് ഈ വിഷയം എന്നോട് സംസാരിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ നിശയെ വിളിച്ചിരുന്നു. അപ്പൊ ഈ ഓൺലൈനിൽ ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്റെ കൂടെയുള്ള എല്ലാവരും അറിഞ്ഞു, കമ്മിറ്റിയിലുള്ള എല്ലാവരും എന്നെ വിളിച്ചിരുന്നു. അപ്പൊ നിശയോട് ഞാൻ ഉടനടി ഒരു കംപ്ലൈന്റ് ആയിട്ട് മെയിൽ അയക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നെ ഗൗരവപൂർവ്വം ഞങ്ങൾ ഈ കേസ് എടുക്കുന്നതാണ്. പക്ഷെ ഇതിനിടയിൽ ചിലപ്പോൾ ഒരു കോംപ്രമൈസിന് നീക്കമുണ്ടോ എന്നൊരു ഞാൻ ഒരു സംശയിക്കുന്നു. അപ്പൊ അത് കോംപ്രമൈസ് ആയാൽ പിന്നെ ഞങ്ങളത് ടേക്കപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ഞാൻ നിശയോട് ചോദിച്ചു. അത് അപ്പൊ അതിനുള്ളൊരു പക്കം മറുപടി കിട്ടിയിട്ടില്ല. എന്തായാലും നിശയ്ക്കത് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ പിന്തുണ ഞങ്ങൾ കൊടുക്കും എന്നാണ്. ഈ കാര്യത്തിൽ ആരും പിന്നോട്ടുണ്ടാവില്ല എന്നാണ് എന്റെ വിശ്വാസം. ഈ കോംപ്രമൈസ് എന്ന് പറയുന്ന ഏത് തരത്തിൽ കോംപ്രമൈസ് നടക്കുന്നുണ്ടോ എന്നാണ് താങ്കൾക്ക് അറിയാൻ കഴിഞ്ഞത്? കോംപ്രമൈസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇത്രയേ ഉള്ളൂ, അതായത് ആ കുട്ടിയുടെ ഒരു ജീവിത മാർഗമാണ് ഈ സീരിയൽ എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു മോശം അനുഭവം ഉണ്ടായി, ആ മോശം അനുഭവം ഇനി ഉണ്ടാകാതെ സീരിയൽ മുന്നോട്ട് പോകാനും ആ ചാനലിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് കൊടുക്കാനും സാധ്യത ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ ഒരു ആവശ്യം അല്ലെങ്കിൽ സേവനം കുട്ടിക്ക് നിശയ്ക്ക് വേണ്ടി വരുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കൂടെ ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമുക്കറിയാം ഈ അമ്മയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങൾക്ക് തൊട്ട് പിന്നാലെയാണ് ഇങ്ങനെ ഒരു കാര്യം പുറത്തേക്ക് വരുന്നത്. അമ്മ എങ്ങനെയാണ് പലപ്പോഴും ഈ വിഷയത്തിലൊക്കെ ഇടപെടുന്നത് എന്നൊക്കെയാണല്ലോ ഏറ്റവും വലിയ വിമർശനമായി ഉയർന്നു വരുന്നതും. അപ്പോൾ തീർച്ചയായും ആത്മ എന്നൊരു സംഘടന അങ്ങനെ ആയിരിക്കരുത് എന്നൊരു ആഗ്രഹം കൂടി സമൂഹത്തിനുണ്ട് എന്നുകൂടി മനസ്സിലാക്കണം നിങ്ങളൊക്കെ. അല്ല, തീർച്ചയായിട്ടും, കാരണം ഇത് ഒരാളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഇത് ഇതിപ്പോ ഒരു ഒരു സ്ത്രീ ഇത് തുറന്നു പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി വേറെ ആർക്കെങ്കിലും ഇതുമാതിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കഴിയുമ്പോൾ അവർ തുറന്നു പറയും. ഇതാണ് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇത് പുറത്തു വന്ന സ്ഥിതിക്ക് ഇനി ഇതിന്റെ ഒരു കീഴ്വഴക്കം ഇനി വരാൻ പാടില്ല എന്നൊരു വാശി ഞങ്ങൾക്കും ഉണ്ട്. ഇതിൽ പറയുന്ന സംവിധായകനെ നിങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിച്ചോ? അദ്ദേഹത്തോട് എന്തെങ്കിലും തരത്തിലൊരു വിശദീകരണം ചോദിക്കാൻ വല്ലതും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടായിട്ടുള്ള ഒരു സംഘടന എന്ന നിലയിൽ? ഇല്ല, സംഘടനാ ലെവലിൽ എനിക്ക് ഒഫീഷ്യലായിട്ട് ഇതുവരെ നിശ എനിക്ക് ലെറ്റർ തന്നിട്ടില്ല. എനിക്കോ പ്രസിഡന്റിന്റെ പേരിലോ ഒരു മെയിൽ ഇതുവരെ അയച്ചിട്ടില്ല. ഞാൻ അയക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് കിട്ടിയാൽ ഉടനെ ഒഫീഷ്യലായിട്ട്, കാരണം അതൊരു ഒഫീഷ്യൽ ലെവലിലല്ലേ നമ്മൾ ടേക്കപ്പ് ചെയ്യേണ്ടത്. അതായത് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. ഈ മദ്യപിച്ച് സെറ്റിൽ വരുന്നു, മോശമായ രീതിയിൽ പെരുമാറുന്നു, മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആർട്ടിസ്റ്റുകളെ അഭിസംബോധന ചെയ്യുന്നു. മാത്രമല്ല ഇവർക്ക് മാനഹാനി വരുത്തത്തക്ക രീതിയിൽ പല കാര്യങ്ങളും ഇവരെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നു, തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ പോലീസിന് കേസെടുക്കാവുന്ന വകുപ്പൊക്കെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതൊരു സ്ത്രീ പീഡനത്തിന്റെ ലെവൽ വരെ പോകാവുന്ന ഒരു കേസാണ്. തീർച്ചയായും വിമൻ സെല്ലിന്റെ കേസ് ടേക്കപ്പ് ചെയ്യാം,
അങ്ങനെ പല ലെവലിലും ഇത് പോകാവുന്നൊരു കേസാണ്. എന്തുകൊണ്ട് ആ സംവിധായകൻ അത് മനസ്സിലാക്കിയില്ല, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ച് ഈ രണ്ടു ദിവസം ഈ കുട്ടിയെ അകറ്റി നിർത്തിയെന്ന്. അപ്പോൾ എന്റെ ചോദ്യം, ഇതിന് ഇനിയിപ്പോ ഒരു ഒഫീഷ്യൽ കംപ്ലൈന്റ് തരണം എന്നൊക്കെ ആ ഒരു സാങ്കേതികതയിലേക്ക് നിങ്ങൾ ഊന്നുന്നത് എന്തിനാണ്? ഇത് വളരെ ജെന്യുവിൻ ആയ ഒരു കംപ്ലൈന്റ് ആണ് എന്നിവർ സംസാരിക്കുന്നവർക്ക് മനസ്സിലാവും. നിങ്ങൾക്കൊരു അൺഒഫീഷ്യൽ ആയി എന്ന രീതിയിലെങ്കിലും ഇതിലൊരു വിശദീകരണം തേടുകയോ ഇത് എന്താണ്, ഇത്ര ഗുരുതരമാണോ പ്രശ്നങ്ങൾ എന്നൊന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്തുകൂടെ? ചെയ്തല്ലോ, ഞാൻ ഇന്ന് രാവിലെയും വിളിച്ചിരുന്നു, ഇന്ന് രാവിലെയും വിളിച്ചിരുന്നു. കാരണം ഇത് ഞാൻ മാത്രമല്ല ഇതിനത് അസോസിയേഷനിൽ ടേക്കപ്പ് ചെയ്യണം. കാരണം ഇത് എന്നെക്കാട്ടിലും പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി എന്റെ മോഡലുണ്ട്, കെ പ്രസിഡന്റായ കെ ബി ഗണേഷ് കുമാർ. അപ്പോൾ അദ്ദേഹത്തിന് ഇതുവരെ എനിക്ക് ലൈനി കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായം അറിഞ്ഞ് എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് മുമ്പോട്ട് മൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ എന്റെ പേഴ്സണൽ ലെവലിൽ ഞാൻ മാക്സിമം നിഷയെ ഹെൽപ്പ് ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം. കെ ബി ഗണേഷ് കുമാർ ഈ വിഷയത്തിൽ നിഷയ്ക്കൊപ്പം നിൽക്കുമെന്നാണ് പ്രതീക്ഷ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. കാരണം ഇങ്ങനത്തെ കേസിലൊക്കെ ഗണേഷ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം തീർച്ചയായിട്ടും കൂടെ നിൽക്കും.